ലാവയുടെ ലാവ Z2s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണാണ്. ഈ ഒരു ഫോൺ വരുന്നത് 7,100 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ Z2s എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോർഡാണ് വരുന്നത്. പക്ഷേ ഫോണിന്റെ ബോക്സിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും ഈ ഒരു ഫോൺ. അതുമാത്രമല്ല ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. 7,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫോണിന്റെ ബാക്കിൽ ക്യാപ്സ്യൂൾ ഡിസൈനിൽ വരുന്ന ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. ഫോണിന്റെ ബാക്കിൽ ഒരു ടെക്സ്റ്റേർഡ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഫോൺ നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് വിരലിന്റെ അടയാളം ഫോണിന്റെ ബാക്കിൽ അത്ര പെട്ടെന്ന് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ബിൽഡ് ക്വാളിറ്റി പറ്റിയിട്ട് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ലാവ Z2sൽ 6.51 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കത് കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലെ എല്ലാ ഫോണുകളിലും HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത വലിയൊരു സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് എന്ന് വെച്ച ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പഞ്ചോൾ ഡിസ്പ്ലേ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോണുകളിലും നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ കിട്ടുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു വരേണ്ട ഫീച്ചേഴ്സൊന്നും ഇല്ലെങ്കിലും മോശമായിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 190 ഗ്രാം ആണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 9mm ആണ്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിട്ടില്ല. ഫിംഗർ പ്രിൻറ് സെൻസറും കൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ് സെൻസറുള്ള ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ മൈക്രോമാക്സ് In 1B എന്ന ഫോൺ വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് വരുന്നത്. 8MP f/2.0 വരുന്ന ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 5MP f/2.2 വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെയാണ്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കിട്ടേണ്ടതാണ്. പിന്നെ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫോണിൻ്റെ ബോക്സിൽ 10W ചാർജറാണ് വരുന്നത്. അതും ഓക്കെ. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണിലുള്ള നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അപ്പം 10W ചാർജർ എന്നുള്ളത് ഓക്കെ തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഇപ്പോഴും MicroUSB ചാർജിംഗ് പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു കാര്യം ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. ലാവ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മീഡിയടെക്കിൻ്റെ ഹീലിയോ സീരീസിൽ വരുന്ന ഒരു ഒക്ടാകോർ പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത് എന്നാണ്. കറക്റ്റ് ഏത് പ്രോസസ്സറാണ് എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർ മീഡിയടെക്കിൻ്റെ ഹീലിയോ G35 പോലുള്ള പ്രോസസ്സറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു കാര്യം കമ്പനി മെൻഷൻ ചെയ്തേനെ. കാരണം അത് അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു പ്രോസസ്സർ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് കുറച്ച് താന്ന പ്രോസസ്സറായിരിക്കാനാണ് സാധ്യത. ചിലപ്പം മീഡിയടെക്കിൻ്റെ ഹീലിയോ A സീരീസിൽ വരുന്ന ഏതെങ്കിലും പ്രോസസ്സറായേക്കാം. എന്തായാലും അതിനെപ്പറ്റിയിട്ടുള്ള കൺഫോർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം വന്നിട്ടില്ല. ഈ ഒരു പ്രോസസ്സർ കറക്റ്റ് ഏതാണ് എന്നറിയാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണോ അല്ലെങ്കിൽ മോശമാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. എന്നാലും ചാൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സർ ആവാതിരിക്കാനാണ്. ആണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും അത് പറഞ്ഞേനെ, അതുപോലെ തന്നെ അത് മാർക്കറ്റും ചെയ്തേനെ. ഈ ഫോണിൽ 2GB റാമാണ് വരുന്നത്. അതുപോലെ തന്നെ 32GB ഇൻറ്റേണലും കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും 2GB റാമും 32GB ഇൻറ്റേണലും ഒക്കെ തന്നെയാണ് വരുന്നത്. DDR4X റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 3.5mm മോഡ്യൂൾ ജാക്ക് വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 11 ഗോ എഡിഷൻ സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സറൊന്നും അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിൻ്റെ ലൈറ്റ് വെർഷനാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഹാങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഒറിജിനൽ വില വരുന്നത് 7,299 രൂപയാണ്. പിന്നെ ഇൻട്രൊഡക്ടറി ഓഫറായിട്ട് 7,999 രൂപയ്ക്ക് ഈ ഫോൺ ലഭിക്കുന്നുണ്ട്. ആമസോൺ വഴിയും ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ സെലക്റ്റഡ് റീറ്റെയിൽ ഷോപ്പുകൾ വഴിയും ഈ ഫോൺ മേടിക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലാവ Z2s എന്ന ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ചൊരു ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കോമ്പറ്റീഷൻ കുറച്ച് ടൈറ്റാണ്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോക്കോ C3 എന്ന ഫോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ മൈക്രോമാക്സ് In 1B പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. ആ ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ലാവ Z2s എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.